താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കെ എസ് യു പാനലിന്റെ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കുടുങ്ങി വീണ്ടും കാലടി സംസ്കൃത സർവകലാശാല. അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ പറഞ്ഞ് കെ എസ് യു പാനൽ സമർപ്പിച്ച 9 നോമിനേഷനുകൾ തള്ളിയതായാണ് ആരോപണം. കാലടി സംസ്കൃത സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസമാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയും ഇലക്ഷനോടനുബന്ധമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. നോട്ടിഫിക്കേഷൻ വന്നതിന്റെ ഭാഗമായിട്ടുള്ള സാധാരണ പ്രക്രിയയായ നോമിനേഷൻ സമർപ്പിക്കലിന് നമ്മുടെ കേരള വിദ്യാർത്ഥി യൂണിയനും അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നോമിനേഷനുകളെല്ലാം സമർപ്പിച്ചു. ഏകദേശം 14 വരുന്ന മൊത്തം ക്യാമ്പസ് യൂണിയന്റെ ഭാഗമായിട്ട് 14 വരുന്ന സ്ഥലങ്ങളിലേക്ക് നോമിനേഷൻ സമർപ്പിക്കുകയുണ്ടായി. ആ നോമിനേഷൻ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്ക്രൂട്ടനിങ് പ്രക്രിയയിൽ അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞ്, അനാവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനിൽ പോലും പറയാത്തതും അതുപോലെ ബൈലോയിൽ പോലും പറയാത്തതുമായ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ SFA എന്ന വിദ്യാർത്ഥി സംഘടനയുടെ രീതിയിലേക്ക് അധ്യാപക സംഘടനകൾ, അതായത് ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ മാറി ഞങ്ങളുടെ നോമിനേഷനിൽ ഒരു കാരണവുമില്ലാതെ അടിസ്ഥാനരഹിതമായി തള്ളിക്കളയുന്ന ഒരു സന്ദർഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നത്. അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ പറഞ്ഞ് കെ എസ് യുവിന്റെ പാനൽ സമർപ്പിച്ച 9 നോമിനേഷനുകൾ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ SFIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പിന്തള്ളുകയായിരുന്നു എന്നാണ് കെ എസ് യു ആരോപിക്കുന്നത്. കെ എസ് യുവിന്റെ പാനൽ സമർപ്പിച്ച ഏകദേശം 10 വരുന്ന നോമിനേഷനുകൾ അടിസ്ഥാനരഹിതമായ കാരണം ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ അധ്യാപകർ, ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് SFI തള്ളിക്കളയുന്ന സാഹചര്യമാണ് സംസ്കൃത സർവകലാശാലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ കാരണമായിട്ട് അവർ പറയുന്ന കാരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇലക്ഷൻ ബൈലോയെയും ഇലക്ഷൻ നോട്ടിഫിക്കേഷനും പാടി അട്ടിമറിച്ചുകൊണ്ടാണ് SFI ഉന്നയിക്കുന്ന കാരണങ്ങൾക്ക് ARO പോലെയുള്ള അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ വഴങ്ങിക്കൊടുക്കുന്ന സാഹചര്യം സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം നടയാടിയിട്ടുള്ളത്. അപ്പൊ ഇതിനെതിരെ ശക്തമായുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇടതുപക്ഷ അധ്യാപക സംഘടനയിലെ സജീവ പ്രവർത്തകനാണ് ഇലക്ഷന്റെ താൽക്കാലിക ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. ഇലക്ഷൻ ബൈലോയിലും നോട്ടിഫിക്കേഷനിലും ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞാണ് നോമിനേഷനുകൾ തള്ളിയിരിക്കുന്നതെന്നും കെ എസ് യു ആരോപിക്കുന്നു. 4 പബ്ലിക്കേഷൻ നടത്തുന്ന നോമിനേഷൻ ലിസ്റ്റിന് 4 വരെ സ്ക്രൂട്ടനിങ് ടൈം ഉണ്ട്, അതാണ് അതിന്റെ ഒരു നിയമം. അതുപോലും അവഗണിച്ചുകൊണ്ട് 5 വൈകി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരു നോമിനേഷൻ തള്ളിക്കളഞ്ഞത്. അടുത്തത് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലുമില്ല ഇന്ന രീതിയിലാണ് നോമിനേഷനിൽ എഴുതേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലുമില്ല. എന്നിട്ട് SFI പറയുന്ന രീതിയിൽ SFIയുടെ നോമിനേഷൻ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ കെ എസ് യുവിന്റെ നോമിനേഷനോ അല്ലെങ്കിൽ മറ്റ് സംഘടനയുടെ നോമിനേഷനോ വേണമെന്ന് വാശി പിടിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും അതിന് താളം നിന്ന് കൊടുത്ത് അതിന്റെ രീതിയിലേക്ക് നമ്മുടെ ഈ സർവകലാശാലയിലെ അധ്യാപക സംഘടനയിൽ നേതൃത്വം കൊടുക്കുന്ന അധ്യാപകർ, ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽ നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരുടെ തണലോടുകൂടി SFI കെ എസ് യുവിന്റെ നോമിനേഷൻ അകാരണമായി തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ഈ സ്ഥിതി ജനാധിപത്യ വിരുദ്ധമാണ്. ഈ ഇലക്ഷനെ നേരിടാൻ ഭയപ്പെടുന്ന SFI ഈ ക്യാമ്പസിൽ കെ എസ് യുവിന് കിട്ടുന്ന പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് വ്യക്തമാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കെ എസ് യു സമർപ്പിച്ച 13 നോമിനേഷനുകളിൽ 9 അകാരണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിയമപരമായി മുന്നോട്ട് പോകുമെന്നും കെ എസ് യു ഭാരവാഹികൾ അറിയിച്ചു. അപ്പോ ജനാധിപത്യ രീതിയിലൂടെ ഒരു മത്സരം നേരിടാനുള്ള ഒരു പേടി, ആ ഒരു ഭയം മുന്നിൽ കണ്ടുകൊണ്ടാണ് SFI ഈ രീതിയിലേക്ക് നോമിനേഷൻ തള്ളിക്കളയുന്ന പ്രക്രിയയിലേക്ക് അടിസ്ഥാനരഹിതമായി. ഇത് ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് തന്നെ പുച്ഛം തോന്നുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് ഈ നോമിനേഷനെല്ലാം തള്ളിക്കളഞ്ഞത്. കെ എസ് യുവിന് ഒറ്റ കാര്യമേ ഇതിനോട് പറയാനുള്ളൂ, ഇവിടെ ഒരു ജുഡീഷ്യൽ സംവിധാനമുണ്ട്, ഒരു കോടതിയുണ്ട്. ജനാധിപത്യത്തെ അട്ടിമറിക്കപ്പെടുന്ന ഏത് ഏകാധിപതികളുടെ സ്ഥാപനങ്ങളെയും ഏത് ഏകാധിപതികളുടെ സംവിധാനങ്ങളെയും കോടതിയിലൂടെ തന്നെ KSU ഉറച്ചു നേരിടുമെന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.